ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് പ്രഗു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എഗ്ഗ് മാഗി കോമ്പിനേഷനിലൊരു റെസിപ്പിയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് നൂഡിൽസും മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ക്യാരറ്റ് ബീൻസ് ഓണിയനൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ആവശ്യത്തിനുള്ള കടുവിട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഒന്ന് പൊട്ടി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ് ഇനി അടുത്തായിട്ട് ബീൻസ് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ കാൽ സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഫൈവ് മിനിറ്റ്സിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മാഗി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് കാൽ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് ഓപ്ഷനാണ് കേട്ടോ അത് ചേർക്കുമ്പോൾ ഒരു അല്പം സ്പൈസിയും നല്ല കളർഫുള്ളും ആയിരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇനി അതിന് പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി അടുത്തതായിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അതാണ്ട് ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാഗി ചേർത്ത് കൊടുക്കാം ഈ മാഗി കുക്ക് ചെയ്യാനായിട്ട് അധിക സമയത്തിൻ്റെ ആവശ്യമില്ല ഏറി വന്നാൽ ഒരു ത്രീ ഫോർ മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ ഈ ഗ്രേവിയിൽ കിടന്ന് വേണം നമ്മൾ മാഗി നല്ല കുക്കായി വരാനായിട്ട് ഈ സമയം നമ്മൾ കണ്ടമാനമായിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ നമ്മുടെ നൂഡിൽസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഈ നൂഡിൽസ് നല്ല രീതിയിൽ കുക്കായതിനു ശേഷം വേണം നമുക്ക് ഈ ഗ്രേവി എല്ലാമായിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് കുക്കായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടിട്ട് നമ്മുടെ നൂഡിൽസ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അല്പം ഗ്രേവിയോടു കൂടി തന്നെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അരസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ നൂഡിൽസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് നമുക്ക് ഉടച്ചൊടിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റും പൊനിയനുമാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഓംലറ്റ് കുക്ക് ചെയ്തെടുക്കാം കണ്ടില്ല ഓംലറ്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇനി ഇതൊരു ഹാഫ് കുക്കായി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ഇതിന് മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലേലിയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കണ്ടാലും പിസ്സയാണെന്നേ പറയുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടായിട്ടും മടക്കിയെടുക്കാം കാണാൻ മാത്രമല്ല കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ എഗ്ഗ് നൂഡിൽസ് മസാല കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്